സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പൗലോ ശ്ലീഹ സുന്ദരമായ ഒരു മറുമൊഴി തീർക്കുകയാണ് അലഗറി ഗലാത്തിയർ 4:22 മുതൽ. അലോസ് അഗോറ അതിൽ നിന്നാണ് അലഗറി എന്ന വാക്ക് വരുന്നത്. മറുകഥനമാണത്, മറുവായന, എ ഡിഫറൻറ് സെയിങ്. ഇതുവരെ പരിചയിച്ച ഒരു ബോധ്യത്തിനുമേൽ മറുഭാഷ്യം അത് ചമയ്ക്കുന്നുണ്ട്. അബ്രഹാത്തിന് രണ്ട് മക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അബ്രഹാത്തിന് അതിലേറെ മക്കളുണ്ടായിരുന്നു, പക്ഷേ ഈ കാര്യവിചാരത്തിൽ രണ്ട് മക്കളുടെ കാര്യം മാത്രമാണ് പ്രസക്തം. ഹാഗാറിൽ നിന്ന് അവന് ജനിച്ച ഇസ്മായിൽ, സാറായിൽ നിന്ന് അവന് ജനിച്ച ഇസഹാഖ്. ഹാഗാർ അടിമ പെണ്ണാണ്, സാറ യഥാർത്ഥ ഭാര്യയും. രണ്ട് ഉടമ്പടികളെ സൂചിപ്പിക്കാൻ ശ്ലീഹ ഈ രൂപകങ്ങൾ ഉപയോഗിക്കുകയാണ്, നിയമത്തിൻ്റെ കഠിന വ്യവസ്ഥയും കൃപയുടെ രക്ഷാകര വ്യവസ്ഥയും. ഹാഗാറിന് ഒരു കുഞ്ഞ് ജനിക്കുക എന്നത് അവിശ്വസനീയമായൊരു കാര്യമല്ല, അസാധ്യമായൊരു കാര്യവും അതിസ്വാഭാവികവുമായ കാര്യവുമല്ല, കാരണം അവൾ ചെറുപ്പക്കാരിയാണ്. എന്നാൽ സാറായുടെ കാര്യം അങ്ങനെയല്ല, മനുഷ്യസാധ്യമല്ലാത്ത ഒരു സംഭവമാണത്, അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നത് ദൈവത്തിന് മാത്രം സാധ്യമാകുന്നൊരു കാര്യം, ഇന്നലെ ശിഷ്യന്മാരോട് നാഥൻ ഓർമ്മിപ്പിച്ചതുപോലെ. ഇതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ശക്തമായ ദാനമായി കൃപയായി ഇസഹാക്കിൻ്റെ ജനനത്തെ വായിച്ചെടുക്കുകയാണ്. സ്വാഭാവികതയുടെ ജീവിത നിയമത്തിലും മരണത്തിൻ്റെ പ്രമാണത്തിലും അടിഞ്ഞുപോകുന്ന ഒന്നല്ല മനുഷ്യൻ, പകരം അവൻ ദൈവകൃപയുടെ സമ്പന്നതകളിലേക്ക് ഉയരേണ്ടവനാണ്. അതുകൊണ്ട് തന്നെയാണ് നാം കൃപയുടെ മക്കളായി തീരണമെന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നത്, സാറായുടെ സന്തതിയായ ഇസഹാക്കിനെ പോലെ. അതേസമയം പരമ്പരാഗത വായനയിൽ പുറന്തള്ളപ്പെട്ടവരുടെയും വിജാതിയരുടെയും അടയാളമായി നിലകൊള്ളുകയാണ് ഹാഗാറും ഇസ്മായിലും. ആ വിചാരത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപേ ഒരു കാര്യം നിരീക്ഷിക്കട്ടെ, അബ്രഹാത്തിൻ്റെയും സാറായുടെയും സന്തതിയായ ഇസഹാക്കിൻ്റെ നേർ തലമുറയിൽപ്പെട്ടവരാണ് തങ്ങളെന്ന് അഭിമാനിക്കുന്ന യഹൂദ നേതാക്കളോടാണ് നാഥൻ ഇതൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ശാരീരികമായി അബ്രഹാത്തിൻ്റെയും സാറായുടെയും സന്തതികളാണ് യഹൂദർ, അതിൽ അവർ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവർ ആത്യന്തികമായി കൃപയുടെ ഒരു അവകാശം സ്വീകരിച്ചിട്ടില്ലാത്തതുപോലെയാണ് ജീവിക്കുന്നതും പെരുമാറുന്നതും സംസാരിക്കുന്നതുമെല്ലാം. കാരണം അവർ ദൈവത്തെ ഇനിയും അവകാശമാക്കിയിട്ടില്ല, നിയമാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹപൂർണിമയുടെ പ്രകാശനം സ്വീകരിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ശ്ലീഹ ഇതൊക്കെ പൊളിച്ചടുക്കി മനസ്സിലാക്കാനായിട്ട് പറയുന്നത്. അലഗറി സാറായുടെ മക്കളെന്നതോ ഹാഗാറിൻ്റെ മക്കളെന്നതോ ഒരു ആധ്യാത്മിക തലസ്ഥിതിയായി മനസ്സിലാക്കണം, സ്പിരിച്വൽ സ്റ്റേറ്റസ് അല്ലാതെ ജനിതക പരമ്പരകളായിട്ടല്ല. ഹാഗാർ അറേബ്യ എന്ന ദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സാറ ജെറുസലേമുമായിട്ട്. പുറജാതിയും അകജാതിയും, അകവും പുറവും. അകത്തുണ്ട് എന്ന് കരുതുന്നവർ പുറത്തുള്ളവരെ തള്ളിക്കളയുകയാണ്. എന്നാൽ സുവിശേഷം ഇതിനെതിരെയുള്ള ശക്തമായ ഒരു തിരുത്താണെന്ന് ശ്ലീഹ ഈ ദിവസങ്ങളിൽ പറഞ്ഞു വയ്ക്കുകയാണല്ലോ. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ എങ്ങനെ ഒന്നാക്കി തീർത്തിരിക്കുന്നുവെന്ന്, കുരിശിൽ ക്രിസ്തു എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചിരിക്കുന്നുവെന്ന്. തൻ്റെ മാനസാന്തര അനുഭവത്തിന് ശേഷം ശ്ലീഹ ജെറുസലേമിലേക്ക് പോകുന്നതിന് പകരം അറേബ്യയിൽ പോയി ഏറെ നാൾ താമസിച്ചതും ഈ ലേഖനത്തിൻ്റെ ആദ്യമേ ശ്ലീഹ വ്യക്തമാക്കിയിരുന്നല്ലോ. അറേബ്യ അഥവാ ഹാഗാറിൻ്റെ ഗന്ധം പേർന്ന നാട്, ആ അനുഭവം സ്വായത്തമാക്കിയിട്ടാണ് അവൻ ജെറുസലേം അഥവാ സാറ എന്നൊരു അനുഭവത്തെ പഠിച്ചത്, തൻ്റെ ദൈവിക അവകാശം എന്തെന്ന് ശരിയായി മനസ്സിലാക്കിയത്. പുറന്തള്ളപ്പെട്ടവൻ്റെ വേദനയിൽ ദൈവം തന്നെ തേടി വന്ന കൃപയുടെയും കാരുണ്യത്തിൻ്റെയും വഴികൾ തിരിച്ചറിഞ്ഞ് തൻ്റെ അവകാശങ്ങളെ പുണർന്ന പൗലോസ് ശ്ലീഹ. ഇതുതന്നെയാണ് നമ്മെ എല്ലാവരെയും കാത്തിരിക്കുന്ന ഉടമ്പടിയുടെ പൂർത്തീകരണമായിട്ട് ശ്ലീഹ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ യുവാവിനോട് നാഥൻ സംസാരിച്ചതുപോലെ ദൈവരാജ്യം അവകാശമാക്കാൻ നിയമത്തിൻ്റെ അന്തമായ അനുഷ്ഠാനമല്ല, സ്നേഹത്തിൽ പൂർത്തീകരിക്കപ്പെടുന്ന നിയമത്തിൻ്റെ മാധുര്യമാണ് നാം തിരിച്ചറിയേണ്ടത്. ഈ അടിമ പെൺകുട്ടി ഹാഗാറാണ് ദൈവത്തെ ആദ്യമായിട്ടൊരു വ്യക്തിനാമം, പേഴ്സണൽ നെയിം വിളിച്ചതെന്നും ഓർക്കണം. എൽ റോയ്, കാണുന്ന ദൈവം. മരണം കാത്തുകിടക്കുന്ന ആ മരുതലത്തിൽ അവൾ വിളിച്ചു പറഞ്ഞു, എന്നെ കാണുന്ന ദൈവത്തെ ഞാൻ കാണുന്നുവെന്ന്. ഇന്ന് സങ്കീർത്തനം 113 ഇതുപോലെ മരുഭൂമിയിൽ വെച്ച് പാടപ്പെടുന്നൊരു ഗീതമാണ്, ഈജിപ്ഷ്യൻ ഹല്ലേൽ. നമ്മെ നോക്കിക്കാണുന്ന, നമ്മെ ചാരക്കൂനയിൽ നിന്ന് പോലും ഉയർത്തുന്ന ദൈവത്തെ ആ സങ്കീർത്തനം കീർത്തിക്കുന്നുണ്ട്. ഉടമ്പടിയുടെ മക്കൾ, അകത്തുള്ളവർ എന്ന് അവകാശപ്പെടുന്നവർ പക്ഷേ കാണാതെ പോകുന്നുണ്ട് നമ്മെ നോക്കുന്ന ദൈവത്തിൻ്റെ ഈ സ്നേഹനോട്ടം. പക്ഷേ കരയുന്നവരും വേദന തിന്നുന്നവരും ദൈവത്തിൻ്റെ ഈ സ്നേഹനോട്ടം എളുപ്പത്തിൽ കണ്ടെത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഹൃദയകാഠിന്യത്തിൽ അമർന്ന് അടയാളങ്ങൾ ആവശ്യപ്പെടുന്ന ഉടമ്പടിയുടെ സന്തതികളായ യഹൂദ പ്രമാണികളോട് നാഥൻ പറയുന്നത്, അറേബ്യൻ രാജ്ഞി വന്ന് നിങ്ങളെ വിധിക്കുമെന്ന്, ലൂക്ക 11:29 മുതൽ. നിനവേക്കാരൻ നിങ്ങളെ വിധിക്കുമെന്ന്. പുറത്തേക്ക് തള്ളപ്പെട്ട, രക്ഷയ്ക്ക് വെളിയിലാണെന്ന് കരുതപ്പെട്ട, മുദ്രകുത്തപ്പെട്ട വിജാതിയരുടെ പ്രതീകങ്ങളാണ് ഇവരെല്ലാം. കാരണം ഇത് സോളമനേക്കാൾ വലിയവൻ, യോനായേക്കാൾ വലിയവനും. ഇന്നലെ സോളമൻ പ്രാർത്ഥിച്ച ആ ജ്ഞാനത്തികവ്
ദൈവത്തെ തേടി കണ്ടുപിടിക്കാനുള്ള അഹൃദയാർദ്രത ഇല്ലാതെ പോകുന്നതാണ് ഇവിടെ പ്രശ്നം. റോമർ 11:24 ഈ പരിണതികളെ ഓർത്തുകൊണ്ട് പറയുന്നത് പോലെ നാഥൻ നമ്മെ തന്നിലേക്ക് ഒട്ടിച്ചേർക്കാനായിട്ട് എത്രയോ എത്രയോ അധികം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു.